എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സിമ്പിൾ ആയിട്ട് ബേക്കറി സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ഗീ കേക്ക് ആണ് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനത് മോൾഡ് പിന്നെ ഗീ കൊണ്ട് ഗ്രീസ് ചെയ്തു ഗീ കൊണ്ട് തടവിയിട്ട് അതിൻ്റെ മേലൊരു ബട്ടർ പേപ്പർ വെച്ചു ബട്ടർ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് റൗണ്ടിലും സൈഡിലും എല്ലാം വെച്ചിട്ടുണ്ട് എന്നിട്ട് വീണ്ടും കുറച്ച് ഗീ തടവി വെച്ചിട്ടുണ്ട് പിന്നെ ബട്ടർ പേപ്പർ നിർബന്ധമില്ല ഗീ കേക്ക് ആയതുകൊണ്ട് കുറച്ച് ക്രിസ്പി ആവും സൈഡിൽ അതുകൊണ്ട് വെച്ചെന്നേ ഉള്ളൂ ബട്ടർ പേപ്പർ വെച്ചാലും കുറച്ചൊന്ന് ഗീ തടവണം കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം അതിന് ഞാൻ മൈദ എടുത്തിട്ടുണ്ട് മൈദ 1¼ കപ്പാണ് മൈദയിൽ 1 പിഞ്ച് സോൾട്ടും പിന്നെ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഗീ ആഡ് ചെയ്യുന്ന നല്ലോണം ആഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടെ ക്രിസ്പിനെസ് എനിക്ക് തോന്നുന്നു ഞാൻ ആഡ് ചെയ്തിട്ട് ട്രൈ ചെയ്തപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല ബേക്കിംഗ് പൗഡർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം അപ്പം മൈദയും ബേക്കിംഗ് പൗഡറും പിന്നെ സോൾട്ടും കൂടെ ഞാൻ നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം ഇത് ഞാൻ 350 ഫാരൻഹീറ്റിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചത് ഒരു 10 മിനിറ്റ് എങ്കിലും പ്രീഹീറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സ് മൈദയൊക്കെ ചെയ്യുന്നതിന് മുന്നേ അങ്ങ് ഓൺ ചെയ്തിട്ടാൽ മതി പിന്നെ ഫാരൻഹീറ്റ് അല്ലെങ്കിൽ പിന്നെ സെൽഷ്യസിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളതിനെ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ഞാൻ 2 മുട്ടയുണ്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാണ് ഹൈ സ്പീഡിൽ തന്നെ ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്യാം നന്നായിട്ട് അതായത് ഇപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട് ഞാനൊരു 5 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ ഈ ക്രീമി നല്ല ടെക്സ്ചർ വരുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഗീയും ഷുഗറെല്ലാം കൂടെ ഒന്നും കൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾക്ക് ഒരു വേറൊരു ബൗൾ എടുക്കാം 1/2 കപ്പ് ഗീ ആണ് 1/2 കപ്പ് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ റൂം ടെമ്പറേച്ചറിലെ ഗീ ആണ് അതുപോലെ തന്നെ മുട്ട അങ്ങനെയാണ് കേട്ടോ റൂം ടെമ്പറേച്ചറിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അപ്പം തന്നെ ഉപയോഗിക്കാണ്ട് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് ഒരു റൂം ടെമ്പറേച്ചർ ആവുമ്പോൾ ടെമ്പറേച്ചറിലാവുമ്പോൾ ഉപയോഗിക്കാം അപ്പം ഈ ഗീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് പിന്നെ കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്നത് പൗഡേർഡ് ഷുഗറാണ് പൗഡേർഡ് ഷുഗർ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു ടീ കേക്ക് ആണല്ലോ അപ്പോൾ ഒരുപാട് മധുരം ഇല്ല അപ്പം കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുക്കാം കേട്ടോ ഞാൻ 1/4 കപ്പ് ആണ് എടുത്തത് പൊടിച്ച പഞ്ചസാരയാണ് കാരണം ഇത് അലിഞ്ഞ് കിട്ടണമല്ലോ വേഗം ഇപ്പോൾ പൊടിച്ച പഞ്ചസാര ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് കറക്കി എടുത്താൽ മതി ഈ അതുപോലെ തന്നെ ഇപ്പോൾ ഈ എഗ് ബീറ്റ് ചെയ്ത ബീറ്റർ ഒന്ന് കഴുകി നന്നായി തുടച്ചിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല കഴുകിയിട്ട് ഒന്ന് തുടച്ചിട്ട് നമുക്കിത് ബീറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ഗീ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു തരിതരിപ്പുണ്ടല്ലോ അതിലൊന്ന് മെൽട്ട് ആവുന്നവരെ ഒരു മിനിറ്റോളം നമുക്ക് ഒരു 30 സെക്കൻഡ് 1 മിനിറ്റ് അതിൻ്റെ ഇടയിൽ മതി ഇനി പിന്നെ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യണം ഇനി പഞ്ചസാര ആഡ് ചെയ്യാണ് ഇനി ഇത് നന്നായി ഹൈ സ്പീഡിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഇതിൻ്റെ കളറൊക്കെ ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇടയ്ക്ക് ഈ സൈഡിലെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം ഈ സൈഡിലൊക്കെ കിടക്കുന്നതെല്ലാം ഒന്ന് ഉള്ളിലോട്ട് ആക്കി കൊടുത്തിട്ട് വീണ്ടും ചെയ്യണം അപ്പോൾ ഇതാ ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട് നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് 1½ മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ആഡ് ചെയ്യാണ് അപ്പോൾ ഇത് ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചാൽ എന്താ വെച്ചാൽ ഇത് ഗീൻ്റെ കൂടെ ബീറ്റ് ചെയ്യുമ്പോൾ ഇത്ര പോലെ ഫ്ലഫിനെസ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വേറെ തന്നെ ബീറ്റ് ചെയ്തത് ഇത് ഒരു 30 സെക്കൻഡ് ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുന്നവരെ ബീറ്റ് ചെയ്യാം എല്ലാം ഹൈ സ്പീഡിൽ തന്നെ ചെയ്യാം
ओके अब 30 सेकंड या बीट और टीस्पून वनीला एसेंस ऐड ऐडे मिक्स ओके जस्ट बीट इन इन नमुक मैदा कुछ कुछ आड्डा इन बीट नमुक स्पूण ई बीट बीटि पक हैंड विस्कर उपयोगो कुछ बीटे अब यानी ड्रई इंग्रीडियंस आड मैदा इत कुछ कुछ आड्डा और हाफ पोर्शन आदि आड इन अड़ता पोर्शन कुछ आड्डे इन का कप पा आड्डे अद या कुछ कुछ आड्डा बाकी मैदे मिक्स काल कप मैदान बाकी पाल आडे सैड मिक्स स्मूत बैटर आक वण सैड बैटर रेडी आईटेक इन नमक मोल्डिले लेवल लेवल टैप इत इन पत् इत प्रावश्यम टापो एयर बबल्स ओके या मुपद प्रावश्यम इन ओवन वो ओवन मिडिल राकिल वो मुझे एन अब नाम टी सैसपोले अत्र पेट नोकीट पर फिफ्टी मिनिटे चेको या प्रावश्यम कुति नोक अव सेंटर पोट वन कु श्रद्धा मे या फोर्कोपय कुछ 50 मिनट और 45 मिनट या टेंपरेच कुछ स्लो डाउन और 300 आखिटे 5 मिनट वे अब इतने तणुत कहनेटर 15 मिनट वे तणुत कमुक मुझे डीमोल्ड अब इत पद मिनट कहें तणुती सैडल विड़ाटे एलतक स्पू बैको कतीटो प्लेट नी मल बटर पेपर मैट सैड घी केक ना सैड क्रिस्पी आई मुरी नोक ना सोफ्ट पीसल कट्टे कणिकाटो अब या कटेवेंट ना क्रिस्पी उ ना सॉफ्ट ना फ्लफी आईटा इत वीट इंग्रीडियंस वेट पेटा पे ओवन अलगे स्टवे पेट या रसमलाई केकिल पिजूकिल का अब अब रेफर स्टवे अब ट्राई नोक ट्राई नोकी अभिप्राय अक थैंक्स फॉर वाचिंग बाय।